നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഓക്സിജൻ ക്ഷാമം രൂക്ഷമാണെന്നും അഭ്യൂഹങ്ങൾ പരത്തി ആശങ്ക ഉണ്ടാക്കുന്നവരും ഇപ്പോൾ നാട്ടിലൊരു വലിയ സംഭവമായി മാറിയിരിക്കുകയാണ്. ആ സംഭവങ്ങളെ പൊളിച്ചെഴുതിക്കൊണ്ട് കെറുകൃത്യം നിലപാടുകളുമായി BJP RSS പ്രവർത്തകർ രംഗത്ത് വരുന്നുണ്ട്. തെറ്റുകൾ കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കപ്പെടണം. പക്ഷേ ശരികളെ ശരികളായി തന്നെ കാണാനുള്ള ഒരു രാഷ്ട്രീയ മര്യാദയും ആർജവും കൂടി വിമർശിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ചും കേരളത്തിലെ CPM, ഡൽഹിയിലെ അരവിന്ദ് കെജ്രിവാൾ സർക്കാരുമൊക്കെ കാണിച്ചാൽ വളരെ നല്ലത്. ഏതായാലും അഭ്യൂഹങ്ങൾ പരത്തുന്നവരുടെ സ്വത്ത് കണ്ടുകെട്ടാൻ ഉത്തരവിട്ടുകൊണ്ട് യോഗി ആദിത്യനാഥ് രംഗത്ത് വന്നതോടെ നാലുപാടും കണ്ടം വഴി ഓടിയിരിക്കുകയാണ് വിമർശകർ, അല്ലെങ്കിൽ വിമർശകരുടെ മേലങ്കി അണിഞ്ഞ ചില കൂട്ടങ്ങൾ. ഏതായാലും യോഗി ആദിത്യനാഥ് UPയിലെ ആശുപത്രികളിൽ ഓക്സിജൻ ക്ഷാമം നേരിടുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് നിർണായകമായ ഉത്തരവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഓക്സിജൻ ക്ഷാമം സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ പരത്തുന്നവരുടെ സ്വത്ത് കണ്ടുകെട്ടാനാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ ഉത്തരവ്. UPയിലെ ഉത്തർപ്രദേശിലെ ആശുപത്രികളിൽ ഓക്സിജൻ ക്ഷാമം നേരിടുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് യോഗിയുടെ നിർണായകമായ വഴിത്തിരിവുള്ള ഇടപെടൽ. സാമൂഹിക മാധ്യമങ്ങളിലൂടെ അഭ്യൂഹങ്ങൾ പരത്തി അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ദേശീയ സുരക്ഷാ നിയമം ചുമത്തി കേസെടുക്കാനും അവരുടെ സ്വത്ത് പിടിച്ചെടുക്കാനുമാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ഉത്തർപ്രദേശിലെ സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ യാതൊരു ഓക്സിജൻ ക്ഷാമവും നേരിടുന്നില്ല. യഥാർത്ഥ പ്രശ്നം പൂഴ്ത്തിവയ്പ്പും കരിഞ്ചന്തയുമാണെന്നും ഇവയെ കർശനമായി നേരിടുമെന്നും യോഗി വ്യക്തമാക്കിയിട്ടുണ്ട്. IIT കാൺപൂർ, IIM ലക്നൗ, IIT BHU എന്നിവിടങ്ങളുമായി സഹകരിച്ച് ഓക്സിജൻ ഓഡിറ്റ് നടത്തുമെന്നും യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി. ഓക്സിജന്റെ ആവശ്യകത, വിതരണം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ലൈവ് ട്രാക്കിംഗ് സംവിധാനം നടപ്പാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കൊറോണ വൈറസിനെതിരായ പ്രതിരോധത്തിൽ വീഴ്ച വരുത്തരുതെന്ന് അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. കോവിഡിനെ സാധാരണ വൈറൽ പനിയെന്ന രീതിയിൽ കണക്കാക്കിയാൽ അത് വലിയ തെറ്റാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും വിമർശകരുടെ വാ മൂടിക്കിട്ടാനുള്ള എല്ലാ കൃത്യമായ നടപടികളും യോഗി ആദിത്യനാഥ് സർക്കാർ സ്വീകരിച്ചതോടെ വിമർശകർ എന്ത് എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. Oh.